ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ തഴുതാമയില എന്നറിയപ്പെടുന്ന ഈ ഔഷധ സസ്യത്തെ അധിക പേർക്കും അറിയുന്നുണ്ടാവില്ല. ശരിക്കും ഒരുപാട് അതിശയിപ്പിക്കുന്ന ഗുണങ്ങളുള്ള ഒരു ഔഷധ ചെടി തന്നെയാണ് ഈ തഴുതാമയില. നമ്മുടെ നാട്ടിൻപുറങ്ങളിലാണ് അധികം ഇത് കാണുന്നത്. നമ്മുടെ തൊടിയിലും മറ്റും വെറുതെ ഉണ്ടാവുന്നതാവും, പക്ഷെ ആരും അത് ശ്രദ്ധിക്കാറുണ്ടാവില്ല. പ്രായമായവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഔഷധം കൂടി, ഔഷധ സസ്യമാണ് ഈ തഴുതാമയില. എൻ്റെ ഉമ്മുമൊക്കെ കാലങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔഷധഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഔഷധമാണ് ഈ തഴുതാമയില. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് ചൂട് ആറിയതിന് ശേഷം നമ്മൾ എപ്പോഴൊക്കെയാണോ വെള്ളം കുടിക്കുക, ആ സമയത്തൊക്കെ ഈ വെള്ളം കുടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഷുഗർ മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ തന്നെ ഇത് ഇടയ്ക്ക് നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഷുഗർ ലെവലൊക്കെ നന്നായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ഉമ്മയ്ക്കേ ഷുഗർ പേഷ്യൻ്റ് ആണ്. ഉമ്മ ഇത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതുകൊണ്ട് തന്നെ മരുന്ന് പോലും ഇല്ലാതെ അത് അത്രയും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഷുഗർ ലെവലൊക്കെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നീരെല്ലാം വലിച്ചെടുക്കാൻ പറ്റിയ ഒരു ഔഷധം കൂടിയാണ് ഇത്. നമ്മൾ സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചെടി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക, നന്നായിട്ട് നമ്മുടെ ശരീരത്തിലെ നീരൊക്കെ വലിച്ചെടുക്കും. നീര് സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്ക്, അതായത് പ്രായമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു മെഡിസിൻ തന്നെയാണ് ഈ തഴുതാമയില തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒബീസിറ്റി ഉള്ളവർക്ക്, അതായത് നല്ല പൊണ്ണത്തടിയൊക്കെ ഉള്ളവർക്ക് ഇത് തടി കുറയ്ക്കാൻ പറ്റിയൊരു ഔഷധമാണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ കുമ്പളങ്ങ ഇളവനുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ പല നാട്ടിലും പല പേരാവും പറയുന്നുണ്ടാവും, അതിൻ്റെ ഒരു കഷ്ണം കൂടെ ഇട്ട് ജ്യൂസാക്കി കുടിച്ചാൽ, വെറും വയറ്റിൽ രാവിലെ തന്നെ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നല്ല മാറ്റമുണ്ടാവും, തടിയൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും പറ്റും, ഇതേ ജ്യൂസ് തന്നെ കുടിച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന ഈ ഔഷധ സസ്യത്തിൻ്റെ ഗുണങ്ങൾ. ഇനിയും അറിയപ്പെടാത്തതായിട്ട് ഒരുപാടുണ്ടാവും. അപ്പോൾ ഇനി ആരും ഈ ഒരു കുഞ്ഞനിലയെ ശ്രദ്ധിക്കാതെ പോകരുത്. നമ്മുടെ തൊടിയിലൊക്കെ ഇഷ്ടപ്പോലെ കാണുന്ന ഒരു ചെടിയാണ് ഇതാ. ഇതുപോലെ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പുള്ള ഇലയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അതിമേൽ നമ്മുടെ മുക്കുറ്റിപ്പൂവിൻ്റെ അത്രയും വലിപ്പമില്ലാത്ത ഏകദേശം അതുപോലെയുള്ളൊരു വയലറ്റ് കളറിലുള്ള പൂവും ഉണ്ടാവും. അപ്പോൾ ഇനി വെറുതെ നമ്മൾ നടക്കുമ്പോഴൊക്കെ ഒന്ന് നമ്മുടെ തൊടിയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം, ഇതുപോലെയുള്ള നമ്മുടെ തഴുതാമയിലൊക്കെ കാണും. ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു ചെടിയെ ഇനി ആരും അത്ര നിസ്സാരനായി കാണരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയറും ചെയ്യണേ. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.